ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ട്രാപ്പ് കാര്യങ്ങൾ, അത് കുളിക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നത് വെക്കുന്ന ട്രാപ്പ് എങ്ങനെ വെക്കണം, ഏതൊക്കെ ഡിസ്റ്റൻസിലാണ്, എവിടെ നിന്നാണ് ഭിത്തിയിൽ നിന്ന് എന്തൊരു അകലത്തിലൊക്കെ വെക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ ഡൈവേർട്ടർ സിസ്റ്റം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റത്തിൻ്റെ സൈഡിലായിട്ടാണ്, അതായത് കുളിക്കുന്ന ഏരിയയിൽ തന്നെയായിരിക്കണം നമ്മൾ ട്രാപ്പ് കൊടുക്കേണ്ടത്. ട്രാപ്പിൻ്റെ ലെവലിൽ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ച്, ട്രാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നു, അതിൽ നിന്നൊരു പൈപ്പ് 4 ഇഞ്ച് പൈപ്പ് പൊക്കി നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ടൈല് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ കണ്ടോ, ട്രാപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് കണ്ടോ, ഏകദേശം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് എങ്കിലും ഭിത്തിയിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ടൈല് കാര്യങ്ങൾ ഒട്ടിച്ച് വന്നു കഴിയുമ്പോൾ ഗ്രേറ്റിങ്സ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ജാളി, അതുപോലെ തന്നെ ഗ്രേറ്റിങ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഗ്രേറ്റിങ്സ് വയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ട്രാപ്പിൻ്റെ അകത്തേക്ക് കിട്ടണമെങ്കിൽ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് എങ്കിലും ഭിത്തിയിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡായിരിക്കും നമ്മൾ എപ്പോഴും സോപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സോപ്പിൽ നിന്ന് വരുന്ന വെള്ളം കാര്യങ്ങളെല്ലാം തന്നെ താഴേക്ക് വന്ന് നേരെ ട്രാപ്പ് വഴി വേണം പുറത്തേക്ക് പോകാനായിട്ട്. ഇനി അതുപോലെ തന്നെ വാഷ് ബേസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രാപ്പിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സോപ്പ് പോതയും കാര്യങ്ങളും കുളിക്കുന്ന വെള്ളം കാര്യങ്ങളും പോയില്ലെങ്കിൽ, നമ്മളവിടെ കുളിക്കുന്ന സമയത്ത് വരുന്ന സോപ്പ് പോതയും കാര്യങ്ങളും നമ്മളീ പറയുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അറിയാം, ഈ ട്രാപ്പ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കുളിക്കുന്ന ട്രാപ്പ് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയയിലാണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയുടെ അടുത്ത് ഈ സൈഡിലാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കുളിക്കുന്ന വെള്ളം എവിടെയാണോ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് അവിടേക്ക് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ ഒഴുകി വരും. ഒഴുകി വരുന്ന സമയത്ത് അത്രയും വരുന്ന സ്ഥലത്ത് സോപ്പ് പതയും എണ്ണയുമായും കാര്യങ്ങളെല്ലാം കിടക്കും. അപ്പോൾ തെന്നി വീഴാനും, നമ്മൾ കുളിക്കാനല്ലാതെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ഒരു വഴുക്കലുണ്ടാവുകയും തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയാണ് കൂടുതലും ബാത്റൂമുകളിൽ അപകടം കൂടുതൽ സംഭവിക്കുന്നതിൻ്റെ കാരണം. അതായത് ട്രാപ്പ് കൊടുക്കേണ്ടത് എപ്പോഴും കുളിക്കുന്ന ഏരിയയിലായിരിക്കണം കൊടുക്കേണ്ടത്. കുളിക്കുന്ന ഏരിയയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നമ്മൾ സോപ്പ് വയ്ക്കുന്ന ഏരിയ ഉണ്ട്, സോപ്പ് വയ്ക്കുന്ന ഏരിയയുടെ തൊട്ട് താഴെ ആയിരിക്കണം ട്രാപ്പ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സോപ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മൊത്തം ബാത്റൂമിൻ്റെ അകത്തേക്ക് സ്പ്രെഡ് ആവാനും, അതുപോലെ നമ്മൾ കുളി കഴിഞ്ഞ് പോയാൽ തന്നെയാണെങ്കിലും ഈ പറയുന്ന സോപ്പ് പോതയും കാര്യങ്ങളും മൊത്തം സ്പ്രെഡായി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ രണ്ട് പാർട്ടീഷനായിട്ട് നമുക്ക് തിരികണി തിരിക്കാം. കുളിക്കുന്ന സൈഡ് ഏറ്റവും എൻഡിലേക്ക് നമ്മൾ കൊടുത്തു. ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുളിക്കുന്ന സൈഡ് ഒരു ബാത്റൂമിൻ്റെ ഏറ്റവും എൻഡിലേക്കാണ് കൊടുക്കേണ്ടത്. അവിടെ കൊടുത്ത് അവിടെ വേണമെങ്കിൽ ഒരു പാർട്ടീഷൻ ചെയ്ത് സാധാരണ ലെവലിനേക്കാൾ, ക്ലോസറ്റൊക്കെ ഇരിക്കുന്ന ലെവലിനേക്കാൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ താഴ്ത്തി വേണമെങ്കിൽ സംഘം ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇടാൻ സാധിക്കാം. അപ്പോൾ കുളിക്കുന്ന വെള്ളം ഒരിക്കലും ഇപ്പുറത്തെ സൈഡിലേക്ക്, നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കോ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കോ വരില്ല. ഇത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാണരുത്. കാരണം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, അതായത് ബാത്റൂമിൻ്റെ അകത്ത് ആളുകൾ തെന്നി വീഴാനും, എത്ര നല്ല ഗ്രിപ്പുള്ള ടൈലാണെങ്കിൽ കൂടിയും തെന്നി വീഴാനുള്ള ചാൻസസ് ഈ പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതായത് ട്രാപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കോ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കോ മാക്സിമം കൊടുക്കാതിരിക്കുക. കുളിക്കുന്ന ഏരിയയിൽ തന്നെ മാക്സിമം ട്രാപ്പ് കൊടുക്കുക. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും ഒഴുകി പോകുന്നത് ഒരു കോർണറിലേക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആക്സിഡൻസ് ഉണ്ടാവുന്ന, നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ആക്സിഡൻസ്, അതായത് ഈ പറയുന്ന പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.